പ്രിയരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഈസ്റ്റർ സമ്മാനം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഈ ഫ്രാങ്കോയുടെ ധ്യാനം വിളംബരം ചെയ്ത് ഡിവൈൻ ധ്യാന കേന്ദ്രം രംഗത്ത് വന്നിരിക്കുന്നു. അതാണ് ഈസ്റ്റർ സമ്മാനം. ഏറ്റവും വലിയ പ്രത്യേകത അത് മതാധ്യാപകർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ് എന്നുള്ളതാണ്. ഡിവൈൻ ക്രിസ്റ്റീൻ ഷക്കീല മിനിസ്ട്രികളുടെ ആഭിമുഖ്യത്തിലുള്ളതാണ് ധ്യാനം. May 22 തുടങ്ങി 26 അവസാനിക്കുന്ന ധ്യാനമാണിത്. ഈ മൂന്ന് മിനിസ്ട്രികളും ഫ്രാങ്കോയുമായി അവിശുദ്ധ ബന്ധങ്ങളുള്ളവയാണെന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഷക്കീന ചാനൽ ഫ്രാങ്കോയുടെ ഇടപെടൽ മൂലമാണ് ഉണ്ടായതെന്നും അതങ്ങനെയല്ല, അത് ഫ്രാങ്കോയുടെ സ്വന്തം ചാനലാണെന്നും വരെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ നിലവിലുണ്ട്. ഷക്കീന TVയുടെ രജിസ്ട്രേഡ് അഡ്രസ് പഞ്ചാബിലെ ലുധിയാനയിലാണ്, തൃശ്ശൂർ അല്ല കേട്ടോ. അതാകട്ടെ, ചാനൽ നമ്പർ 2 ന്യൂസ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയുടെ പേരിലാണ്. ആ കമ്പനിയുടെ പേരിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഉപയോഗിച്ചാണ് ഷക്കീന TV സംപ്രേഷണം ചെയ്യുന്നത്. തേജീന്ദർ പാൽ സിംഗ്, മൊഹീന്ദർ പാൽ സിംഗ് എന്നീ രണ്ടു പേരാണ് 2009 ചാനൽ നമ്പർ 2 ന്യൂസ് മീഡിയ എന്ന കമ്പനി തുടങ്ങിയത്. ബ്രദർ സന്തോഷ് കരുമാത്രയ്ക്കും മറ്റ് രണ്ട് ഡയറക്ടർമാർക്കും പഞ്ചാബിലെ ഈ കമ്പനിയുമായി ബന്ധമുണ്ടായത് ഫ്രാങ്കോ ബിഷപ്പ് വഴിയാണെന്നാണ് ആരോപണം. അവരുമായി നെഗോഷിയേറ്റ് ചെയ്തതും അദ്ദേഹം തന്നെയാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഫ്രാങ്കോയോടുള്ള വിധേയത്വം ഷക്കീന ചാനൽ തുടക്കം മുതൽ പുലർത്തിയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അടുത്ത പങ്കാളി ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രമാണ്. കോടതിയിൽ നിന്ന് വിടുതൽ കിട്ടിയ ഉടനെ കൈകൊട്ടി പാട്ടുപാടി കുർബാന നടത്താൻ ഫ്രാങ്കോ തെരഞ്ഞെടുത്തത് ഈ ധ്യാന കേന്ദ്രമാണ്, മറക്കരുത്. ഫ്രാങ്കോയ്ക്ക് വേണ്ടി മധ്യസ്ഥം പറയാൻ കന്യാസ്ത്രീയുടെ വീട്ടിൽ പോയയാളാണ് ഇന്നത്തെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ പനക്കിളച്ചൻ. ഇപ്പോഴിതാ എല്ലാവരും ഒന്നിച്ച് ധ്യാനം നടത്തുന്നു. എന്നെ വല്ലാതെ ഉലയ്ക്കുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഈ നിലപാടാണ്. ഡിവൈനിലെ അൽത്താരയിൽ വചനപ്രഘോഷണം നടത്തിയിരുന്ന ഒരാൾ എന്ന നിലയിൽ ആ ധ്യാന കേന്ദ്രം ഇത്രമാത്രം അധപ്പതിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത നൊമ്പരമുണ്ട്. വിശുദ്ധരായ ഒത്തിരി അൽമായ ശുശ്രൂഷകരെ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുറങ്കാലുകൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രം തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കരച്ചിലുകൾ നേരിട്ട് കേട്ടിട്ടുള്ളയാളാണ് ഞാൻ. ഇന്നും വെറും നക്കപ്പിച്ച ശമ്പളം വാങ്ങി വിധേയത്വത്തോടെ കഴിയുന്ന അനേകം മനുഷ്യരതിലുണ്ട്. ധാർമ്മികത എന്ന വാക്കിന് തരിമ്പും വില കൽപ്പിക്കാത്ത സഭാ നേതൃത്വങ്ങളുടെ നിലപാടുകളെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രം ഒരിക്കലും വിമുഖത കാണിച്ചിട്ടില്ല. സഭാ നേതൃത്വത്തിന്റെ തെറ്റുകളും പിഴവുകളും പുതപ്പിട്ട് മൂടണമെന്ന അഭിപ്രായക്കാരുടെ കൂട്ടത്തിൽ ഈ ഡാനിയലച്ചന്റെയും വട്ടായിലച്ചന്റെയും അതേ പാത പിന്തുടരുകയാണ് ഇന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രവും. പ്രിയ പനക്കലച്ച, ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഫ്രാങ്കോ കേസിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചതിന് ശേഷവും ഫ്രാങ്കോയെ കൊണ്ട് ധ്യാനം നടത്തിക്കുന്നതിൽ അധാർമികമായി ഒന്നുമില്ല എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? കീഴ്ക്കോടതി വിധിയിലെ മുഴുവൻ പരാമർശങ്ങളും അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? നെല്ലും പതിരും തിരിച്ചറിയാനാവാത്തതിനാൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകിയാണ് ഫ്രാങ്കോയെ വിട്ടയച്ചത്, വിശുദ്ധനാക്കിയൊന്നുമല്ല. സ്ത്രീകളുടെ ലൈംഗിക അവയവത്തെ പൂവിനോട് ഉപമിച്ചുകൊണ്ട് പരാതിക്കാരിക്ക് മെസ്സേജ് അയച്ചതായി വിധിയിലുണ്ട്. ഭീഷണിയുടെ സ്വരമില്ലാത്തതിനാൽ പരിഗണിക്കുന്നില്ലെന്നാണ് കോടതി പറയുന്നത്. ഡിവൈൻ ധ്യാന കേന്ദ്രം ഒരു ബിഷപ്പ് ഇത് ചെയ്യുന്നതിന് അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് വ്യക്തമാക്കേണ്ടത്. പരാതിക്കാരിയല്ലാത്ത മറ്റ് രണ്ട് കന്യാസ്ത്രീമാർ തങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ മൊഴി കൊടുത്തു. അതും കോടതി സ്വീകരിച്ചു. ഈ കേസുമായി ബന്ധമില്ലാത്തതിനാൽ അതിനെ കൺസിഡർ ചെയ്യുന്നില്ലെന്നാണ് കോടതി പറഞ്ഞത്. അതും കുഴപ്പമില്ല എന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രം കരുതുന്നുണ്ടോ? പനക്കിളച്ചനാണ് വ്യക്തമാക്കേണ്ടത്. ഫ്രാങ്കോയെ വിശുദ്ധനാക്കാൻ നടക്കുന്നവർ അദ്ദേഹത്തെ വെറുതെ വിട്ട കീഴ്ക്കോടതി വിധി ഒന്ന് മുഴുവനായി വായിക്കുന്നത് നല്ലതാണ്. സാങ്കേതികതയുടെ പേരിൽ മാത്രമാണ് ഫ്രാങ്കോ കുറ്റവിമുക്തരായത്. അതിനാൽ പനക്കിളച്ചൻ തൽക്കാലം പുതപ്പ് കച്ചവടം നിർത്തണം. ഞങ്ങൾ വിശ്വാസികളുടെ ആത്മാഭിമാനം കാത്തുരക്ഷിക്കണം. ഒരു അപേക്ഷയാണ്. നന്ദി.